21 പേരുടെ ജീവൻ കവർന്ന ദുരന്ത ദിനത്തിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് കുട്ടികൾ കൊക്കയാർ നിവാസികൾ. ഒരു വർഷം പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ നടുക്കം ഇവരിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരടക്കം ജീവിതം തിരിച്ചുപിടിക്കാനാകാതെ നിരവധി പേർ ഇവിടെ പകച്ചുനിൽപ്പുണ്ട്. അന്നൊരു ശനിയാഴ്ചയായിരുന്നു, ഒക്ടോബർ 16, 2021. ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തി മേഖലയിൽ ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ ശക്തമായി ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ അതൊരു ദുരിതപ്പെയ്ത്തായി മാറുകയായിരുന്നു. കൂട്ടിക്കൽ, കൊക്കയാർ പഞ്ചായത്തുകളിലായി 21 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. മഴ അതിനു മുമ്പൊന്നും ഈ മലയോര ജനതയുടെ ഉറക്കം കെടുത്തിയിരുന്നില്ല. കനത്ത മഴയിൽ മേൽമണ്ണ് കുതിർന്ന് ഉരുളുകളായി താഴേക്ക് വന്നപ്പോൾ അക്കാലമത്രയും സുരക്ഷിതരെന്ന് കരുതിയവർ പകച്ചുപോയി. ഇതാണ് പ്ലാപ്പള്ളി, ഉരുൾപൊട്ടലുണ്ടായ മറ്റൊരു സ്ഥലം. ഒരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നവരടക്കം 5 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ ഒരു കുട്ടിയുമുണ്ടായിരുന്നു. 17 കുടുംബങ്ങൾ താമസിച്ച ഇവിടെ ഇപ്പോൾ 1-2 കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഇവർക്ക് ഓടാൻ പറ്റിയില്ല. നമ്മൾ ഉരുൾ പൊട്ടുന്ന ഒരു മേഖലയൊന്നും അല്ലല്ലോ, അപ്പം അതുകൊണ്ട് മഴ പെയ്തപ്പോഴും ധൈര്യത്തോടുകൂടി ഇവർ കടയ്ക്കാതെ ഇരുന്നതൊക്കെ. വല്ലപ്പോഴും റോഡിലേക്ക് ഇച്ചിരി മണ്ണിടിഞ്ഞ് വീഴുന്നല്ല, ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലോ ഒരു മേഖലയൊന്നും അല്ലല്ലോ. കാവാലിയിൽ ഉരുൾപൊട്ടിയ പാറയിലൂടെ വെള്ളം ഇപ്പോഴും നിലയ്ക്കാതെ ഒഴുകുന്നുണ്ട്. ഒരു കുടുംബത്തിലെ 6 പേരുടെ ജീവനാണ് കാവാലിയിൽ നഷ്ടമായത്. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 7 മണിയാകുമ്പോൾ തുടങ്ങിയ മഴ ഒരു 12, 12.5 വരെ മഴ പെയ്തു. നല്ല മഴയായിരുന്നു. അതിനുശേഷമായിരുന്നു ഒരു ബുദ്ധിമുട്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. എപ്പോഴും ആ പേടി മനുഷ്യന് മാറിയിട്ടില്ല ഇതുവരെ. ഒരു പാലത്തിനപ്പുറം കൊക്കയാറിലും അന്ന് ദുരിതം പെയ്തിറങ്ങുകയായിരുന്നു. കുട്ടികളടക്കം 8 പേർ മണ്ണിനടിയിൽ പുതഞ്ഞത് ഞെട്ടലോടെയാണ് ലോകമറിഞ്ഞത്. പ്രതികൂല കാലാവസ്ഥയിലുള്ള ദുഷ്കരമായ രക്ഷാപ്രവർത്തനം ഓർമ്മകളിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. കുത്തിയൊലിച്ചെത്തിയ പ്രളയജലം പുല്ലകയാറിന്റെ ഇരുകരകളിലും നാശം വിതച്ചാണ് കടന്നുപോയത്. ഒരു മനുഷ്യായുസ് കൊണ്ട് നേടിയതെല്ലാം കൺമുന്നിൽ ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ ഇവിടെയുള്ളവർക്ക് സാധിച്ചുള്ളൂ. പെട്ടെന്ന് പറഞ്ഞിരിച്ചിങ്ങനെ ഓടി മാറാനുള്ള സമയം കഷ്ടിച്ച് കിട്ടിയവർ മാത്രമേ ഉള്ളൂ അവിടെ. കുറച്ച് പേരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരടിക്ക് ഒരടിക്ക് വെള്ളം പെട്ടെന്ന് സെക്കൻഡ് പൊങ്ങി വന്നു. സാധാരണ പെയ്യുന്ന രീതിയിലല്ല പെയ്യുന്നത്. മഴയ്ക്ക് ഒരു വലിയൊരു ഓസിക്കൂടെ വെള്ളം വരുന്ന പോലെ മഴത്തുള്ളിയായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അത്രയും പവറായിട്ടാണ് വെള്ളം മഴ വരുന്നത്. പ്രളയം തകർത്ത മണ്ണിൽ കാലത്തിന്റെ മാറ്റങ്ങൾ അധികമൊന്നും ഉണ്ടായിട്ടില്ല. ആ കറുത്ത ദിനത്തിന്റെ പേടിപ്പെടുത്തുന്ന അലയൊലികൾ ഇപ്പോഴും ഇവിടുത്തെ മനുഷ്യരിൽ അവശേഷിക്കുന്നുമുണ്ട്. ക്യാമറ പേഴ്സൺ രഞ്ജിത്തിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.